എല്ലാവർക്കും തന്നെ ആക്ഷൻ കട്ട് ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുറമുഖം എന്ന സിനിമയുടെ അപ്ഡേറ്റിന് ശേഷം അടുത്തതായി വരാൻ പോകുന്ന കുറുപ്പ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ വമ്പൻ ഒ ടി ടി സിനിമകളുടെ റിലീസ് തീയതികളെല്ലാം തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോഴൊട്ടും തന്നെ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് വരാം. ആദ്യത്തെ ഒരു ടി വി പ്രീമിയറിംഗ് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്, ലോക്ക്ഡൌണിന് ശേഷം തിയേറ്ററുകളെല്ലാം തന്നെ വിജയമായിരുന്ന സിനിമയായിരുന്നു ഓപ്പറേഷൻ ജാവ. സിനിമ ഈ വരുന്ന മെയ് 15 7 സി കേരളം ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യാൻ പോവുകയാണ്. സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ് ആയി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സിനിമ നാളെ വൈകിട്ടോടെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ C5 ലഭ്യമാകുന്നതായിരിക്കും. എന്ത് തന്നെ ആയാലും കാത്തിരിക്കാം ഓപ്പറേഷൻ ജാവയുടെ റിലീസിന് വേണ്ടി. കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന സിനിമയായിരുന്നു സൽമാൻ ഖാൻ്റെ രാധേ എന്ന സിനിമ. എന്നാൽ ഈ ഒരു കോവിഡിൻ്റെ പാൻഡമിക് സിറ്റുവേഷനിൽ സിനിമ ഡയറക്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നത്. ഇന്നലെ രാത്രി 12 ആയിരുന്നു സിനിമ C5 നെറ്റ്വർക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാകാൻ തുടങ്ങിയിരുന്നത്. എന്നാൽ ഒരേ സമയം 10 മുകളിൽ ആൾക്കാർ ഒരുമിച്ച് സിനിമ കാണാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ C5 നെറ്റ്വർക്കിൻ്റെ സെർവർ ക്രാഷ് ആയി. ഇനിയും സിനിമയുടെ റിവ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മോശം റിവ്യൂസ് ആണ്. അതായത് നമ്മുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 5 മാത്രമേ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ മറ്റ് ചിലർ അവകാശപ്പെടുന്നത് ഇതൊരു സൽമാൻ ഖാൻ്റെ ഫാൻസിന് വേണ്ടിയുള്ള ഒരു സിനിമയാണെന്നും, എന്നാൽ മറ്റ് ചിലർ പറയുന്നത് സിനിമ ഒരു നല്ല സിനിമയാണെന്നും. എന്ത് തന്നെ ആയാലും അറിയില്ല, സിനിമ വളരെയധികം മോശമാണെന്നുള്ള റിപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത 2 ഒ ടി ടി അപ്ഡേറ്റുകളായി അറിയിക്കാൻ പോകുന്ന 2 തമിഴ് ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തെയായി നിങ്ങളെ അറിയിക്കാൻ പോകുന്ന നടൻ ധനുഷിൻ്റെ കർണൻ എന്ന സിനിമയുടേതാണ്. സിനിമ തിയേറ്ററുകളെല്ലാം തന്നെ നല്ല വിജയമായിരുന്നു. സിനിമ ഈ വരുന്ന മെയ് 14 ആമസോൺ പ്രൈമിലൂടെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം നടൻ ധനുഷിൻ്റെ കർണൻ എന്ന സിനിമയുടെ ഒ ടി ടി റിലീസിന് വേണ്ടി. അടുത്തൊരു തമിഴ് ചിത്രമായ നെഞ്ചം മർപ്പതില്ലേ എന്ന സിനിമയുടേതാണ്. സിനിമ ഈ വരുന്ന മെയ് 14 തന്നെ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒ ടി ടി അപ്ഡേറ്റായി നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് മലയാള ചിത്രമായ അക്വേറിയം എന്ന സിനിമയുടേതാണ്. ഈ ഒരു സിനിമയ്ക്ക് നേരത്തെ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വിലക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും ഒരു വിലക്ക് വന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന മെയ് 14 സൈന പ്ലേ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുമെന്ന് സംശയമാണ്. എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിച്ചാൽ നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒ ടി ടി അപ്ഡേറ്റായി നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് തിയേറ്ററുകളെല്ലാം തന്നെ വിജയമായിരുന്ന നടൻ ടൊവിനോ തോമസിൻ്റെ കള എന്ന സിനിമയുടേതാണ്. സിനിമയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന മെയ് 21 സിനിമ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ കാത്തിരിക്കാം നടൻ ടൊവിനോ തോമസിൻ്റെ കള എന്ന സിനിമയുടെ ഒ ടി ടി റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റായി നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഈദ് സ്പെഷ്യലായിട്ട് തന്നെ തുറമുഖം എന്ന സിനിമയുടെ ടീസർ പുറത്തുവിട്ടിരുന്നത്. വമ്പൻ താരനിരങ്ങൾ അണിനിരക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ സിനിമയാണ് തുറമുഖം. സിനിമയിലെ എല്ലാ താരങ്ങളെയും അണിനിരത്തിയുള്ള 1 ദൈർഘ്യമുള്ള ടീസറാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സൂര്യ TV ചാനലാണ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശമെല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിലായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനിയും നമ്മുടെ മോളിവുഡും അതിനോടൊപ്പം തന്നെ എല്ലാ ആരാധകരും കാത്തിരിക്കുന്ന ഒരു വമ്പൻ അപ്ഡേറ്റിന് വേണ്ടിയാണ് നടൻ ദുൽഖർ സൽമാൻ്റെ കുറുപ്പ് എന്ന സിനിമയുടെ അപ്ഡേറ്റിന് വേണ്ടിയാണ്. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് പുറത്തുവിടാൻ പോകുന്ന ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിനിമയുടെ തിയേറ്റർ റിലീസിനെ പറ്റിയുള്ളതാണ്. എങ്കിലും ഇതുവരെ ആ ഒരു അപ്ഡേറ്റ് പുറത്ത് വിട്ടിട്ടില്ല. കാത്തിരിക്കാം നടൻ ദുൽഖർ സൽമാൻ്റെ ആ ഒരു വമ്പൻ അപ്ഡേറ്റിന് വേണ്ടി. അപ്പോൾ ആരൊക്കെയാണ് കുറുപ്പ് എന്ന സിനിമയുടെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊപ്പം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.